അഡാർ ലെവല് പ്രിയാ വാര്യർ എവിടെയെന്ന് പ്രിയാ വാര്യർ ഓമർ ലുലുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം ഹാപ്പി വെഡിങ്ങിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ അധികവും നല്ല ഒരു കൊളാബറേഷൻസും കണ്ടിട്ടില്ല. അതെന്താണ് ഈ സംഭവിക്കുന്നത്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ? ഒരു സ്ഥാനമില്ല. ഫിലിമില് ബന്ധങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, അവിടെ വിജയങ്ങൾക്ക് മാത്രം കൊണ്ട് പല സിനിമകളും ഉണ്ടാവും. പക്ഷെ ഫിലിമില് വിജയങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഫിലിം സ്കൂളിൽ നിന്ന് വന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, അപ്പൊ എനിക്ക് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടാവാം. എന്റെ പ്രശ്നങ്ങളാവാം. എന്താണ് പ്രിയവാരിയുമായിട്ടുള്ള ഇഷ്യൂസ്? അത് പ്രിയനായിട്ടുള്ള ഇഷ്യൂ ഒന്നും എന്താന്ന് വെച്ചാൽ, പെട്ടെന്ന് നമുക്കൊരു ഫിലിമില് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ സെറ്റിലും ഉണ്ടാവും ഇതൊക്കെ. ഒരു ഒരു സെൻസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിറ്റ് ഒരു തിരിച്ചടിയായി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? കാരണം തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത. ആക്ച്വലി ആ ഫിലിം തുടങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് പുതിയ പിള്ളേർ, അവരെ കുറച്ച് പ്ലസ് ടു ലൈഫും അവരൊരു ഫ്രഷ്നെസ് ഇല്ലേ, അവരൊരു നിഷ്കളങ്കത്വം ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ തുടങ്ങിയ ഒരു പടാ. പിന്നെ ഒറ്റയടിക്ക് പാട്ട് റിലീസാകുമ്പോഴത്തേനും പിന്നെ സ്റ്റാർസാണ്, അങ്ങനെ പിന്നെ അപ്പം മൊത്തം അതിൻ്റെ ഒരു ഓറ നഷ്ടപ്പെട്ടു ആ ഫിലിമിൻ്റെ. ആ പാട്ട് ഹിറ്റായി അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു ഒരു സറൗണ്ടിങ് അല്ല, സറൗണ്ടിങ് മാറി നമ്മുടെ. അപ്പം തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് പൊളിയും. ഇപ്പോൾ ഹരി ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ എല്ലാ ഓഫീസിലെല്ലാവരും ഈ കോസ്റ്റ്യൂമൊക്കെ മാറി സ്യൂട്ടും ഇതൊക്കെ പെട്ടെന്ന് ഇട്ടിട്ട് വരുമ്പോൾ ഹരി ഇതിങ്ങനെ നിൽക്കൂലേ അവസ്ഥ ഇരുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് മാറി എല്ലാവരും അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയധികം മീഡിയാസ് പറഞ്ഞു. BBC വരുന്നു, BBC രണ്ടാണ് വന്നത് തൃശ്ശൂർ. ഇപ്പോഴും BBC കിടക്കുന്നുണ്ട്, യൂട്യൂബ് അടിച്ച് സെർച്ച് ചെയ്ത് അറിയാം. ദിവിങ് ദാറ്റ് സ്റ്റോപ്ഡ് ഇന്ത്യ. അപ്പൊ സ്വാഭാവികമായിട്ട് മാറുമല്ലോ. പിന്നെ നമ്മളൊരു വിജയം ഉണ്ടാവുമ്പോ കുറെ ഉപദേശക സമിതികൾ ഒപ്പം കൂടും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അല്ല, അപ്പൊ ആ പ്രശ്നം പിന്നീട് എനിക്ക് തോന്നുന്നു സിനിമയുടെ ക്ലൈമാക്സിനെ വരെ മാറ്റാണ്. അല്ല, അത് മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്ക്. കാരണം പിന്നെ നമ്മൾ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പടം നാല് ലാംഗ്വേജിൽ ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. രണ്ട് പുതിയ കുട്ടികളെ വെച്ചിട്ട് 2000 തിയേറ്ററിലെ പടം റിലീസ് ചെയ്ത്. എനിക്ക് തോന്നുന്നത് വേൾഡ് ഫിലിമിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, ഈ ഇന്ത്യ മലയാള ഫിലിമിൽ ഉണ്ടായിട്ടില്ല. 2000 തിയേറ്ററിൽ രണ്ട് പുതിയ കുട്ടികളെ വെച്ച് ചെയ്ത പടം. അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോവും. അതിന് അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ എങ്ങനെ വേണമെന്നുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.